എറണാകുളം നോർത്ത് ഓവർ ബ്രിഡ്ജിന്റെ സൈഡിലാണ് ഞാനുള്ളത് കേട്ടോ. അപ്പൊ എന്നെ പുറകിൽ കാണുന്നത് എറണാകുളം നോർത്ത് ഓവർ ബ്രിഡ്ജാണ്. അതായത് നമ്മുടെ ടൗൺ ഹാളിന്റെയും അല്ലെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അടുത്ത് വരുന്ന ഫ്ലൈ ഓവർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കണ്ടൊരു അപകട സാധ്യത നിങ്ങളിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് നിങ്ങളിലേക്ക് മാത്രമല്ല അധികാരികളിലേക്കും ഒന്ന് അറിയിച്ച് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണാൻ, ഒരു വലിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ ഞാനത് ഡീറ്റെയിലായിട്ട് കാണിച്ചുതരാം. ഇന്ന് വണ്ടികൾ വരുമ്പോളേ ഇങ്ങനെ നോക്കുമ്പോണ്ട് അത് ഈ ഒരു ഭാഗത്ത് ഒരു ചാട്ടമുണ്ട്, അതുപോലെ അവിടുത്തെ ഹൈറ്റ് കണ്ടോ, ഹാൻഡ് റെയിലിന്റെ ഉയരം കണ്ടോ, നിങ്ങൾ നമ്മുടെ വാഹനത്തിൽ പോണ ആളുടെ ഒരു മുട്ടിന്റെ ഹൈറ്റേ വരുള്ളൂ. ഇപ്പൊ ഇതിനോട് ചേർന്ന് വാഹനം പോകുമ്പോൾ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിനോട് ചേർന്ന് ഒരു ബൈക്കും ഒരു സ്കൂട്ടറും വരുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാട്ടോ. ഇപ്പൊ കണ്ട അയാളുടെ മുട്ടിന്റെ ഹൈറ്റേ ഉള്ളൂ, മുട്ടിന്റെ താഴേ ഉള്ളൂ. അപ്പൊ അവിടെ വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കട്ടറും കൂടി ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട് റോഡിന്, ആ പില്ലറും ബീമും ഒന്ന് തീരണ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ വരുമ്പോ സ്ലോ ചെയ്ത് ചവിട്ടി നിർത്തിയിട്ട് അടുത്ത് പോണത് ചെറിയ വാഹനങ്ങളൊക്കെ, സ്കൂട്ടറുകാരും ബൈക്കുകാരും ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോ കറക്റ്റ് മനസ്സിലായി. ഇപ്പൊ ഓട്ടോറിക്ഷയൊക്കെ നല്ലപോലെ ചവിട്ടി നിർത്തിയിട്ട് അടുത്തുനിന്ന് പോണേ കണ്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ ബൈക്കുകാര് ചവിട്ടി നിർത്തുകയും പുറകിൽ വരുന്ന വലിയ വാഹനങ്ങൾക്ക് ആ ഒരു കട്ടർ വലിയൊരു പ്രശ്നമല്ലാത്തത് കൊണ്ട് അവർ ആ ഒരു സ്പീഡിൽ തന്നെ പോവുകയും ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു മുട്ട് കിട്ടാനോ അല്ലെങ്കിൽ ബൈക്കുകാരനെ ഒതുക്കി കൊടുക്കാനോ വേണ്ട ഒരു സാഹചര്യം അവിടെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒതുക്കം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു തട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നേരെ ആൾ ഇവിടെ എത്തും, അത്യാവശ്യം നല്ല ഉയരമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ട് വേണം ഇങ്ങനത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ന അധികാരികൾ കാത്തിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനു മുമ്പ് അധികാരികളിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കാൻ വേണ്ടിയാണ് കണ്ടോ. ഓട്ടോറിക്ഷ ചവിട്ടി നിർത്തി എടുക്കണോ, അത്രയും കട്ടറുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, പുറകിൽ വരുന്ന വലിയ വാഹനങ്ങൾക്ക് ആ ഒരു കട്ടർ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് അവര് നിർത്താതെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപകടം കൂടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബൈക്കുകാരൻ ഒതുക്കി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ബസ്സിന്റെ സൈഡ് വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ അവിടെ ഹാൻഡ് റെയിൽ ഉള്ളതുകൊണ്ട് അവിടെ തട്ടിമുട്ടി നിൽക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കണ്ടാ, ഇത്ര വീഴാണ്. പക്ഷേ ഇവിടെ സെൻട്രലി ഹൈറ്റ് ഉണ്ട്, ബൈക്കുകാർ വരുമ്പോൾ ഹൈറ്റ് നോക്കോട്ടാ കണ്ടാ. ആ പെൺകുട്ടിയൊക്കെ പോണതിന്റെ ഹൈറ്റ് കണ്ടോ, ഏത് സൈക്കിളുകാരനാണ് ഈ കൂടി പോകുന്നത്. അപ്പൊ സൈക്കിളുകാരൻ്റെ ഹൈറ്റ് വെച്ച് നോക്കോളൂ കണ്ടാ, ആ വീലിന്റെ ഹൈറ്റ് ഉള്ളു. അപ്പൊ ഇവിടെ സെന്റർ ഭാഗത്ത് ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഹൈറ്റ് ഉണ്ട്, ഈ അറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഉയരമുണ്ട്. പക്ഷെ ആ ഒരു പോർഷൻ, ആ ഒരു ജോയിന്റ് വരുന്ന ഒരു പോർഷനിൽ ഹൈറ്റ് കുറവാണ്. ഇതുപോലെ തന്നെയാണ് നേരെ അപ്പുറത്തെ സൈഡിലും, ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ അത് കയറ്റമായതുകൊണ്ട് വാഹനങ്ങൾ പൊതുവെ സ്ലോ ആയിരിക്കും, ഇത് ഇറക്കമായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ വരാനും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ സൈഡിൽ അപകട സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസം ഇതുപോലെ പോയപ്പോ സൈഡിൽ ബസ്സുകാരൻ വന്നപ്പോ നല്ലപോലെ ഒതുക്കി കൊടുക്കേണ്ടി വന്നു, ആളുടെ കിളി പോയിന്നാണ് പറയണത് ഇവിടെ വന്ന് മുട്ടാറായിട്ട്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പുള്ളി ശ്രദ്ധിക്കുന്നതും അത് എന്നോട് പറയുകയും ചെയ്ത്. അങ്ങനെ ഞാനിന്ന് വന്ന് നേരിട്ട് വന്ന് കണ്ടു, കണ്ടപ്പോ എനിക്കും മനസ്സിലായി ആ സംഭവം എത്ര റിസ്ക് ആണ്. കാര്യം ഏറ്റവും കൂടുതൽ തിരക്ക് വേണ്ട ഒരു പാലമാണ് ഇത്, നോർത്ത് ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ആൾക്കാർ പോകുന്നൊരു മെയിൻ പാലമാണ്. രാവിലെയും വൈകിട്ടും മാത്രമല്ല ദിനം പ്രതി തിരക്ക് വരുന്നൊരു പാലം തന്നെയാണ്. അപ്പൊ അധികാരികളിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്യുക, അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. ആണോ ചവിട്ട് നിർത്തി പോകണമുണ്ടോ, അതിന്റെ പുറകിലായിരിക്കും ഒരു ബസ്സുകാരൻ സ്പീഡിൽ വന്നിട്ട് മുട്ടണേ, അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവണേ. അപ്പൊ വലിയൊരു അപകടം വരുന്നത് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകും. അതിന് വലിയ ബുദ്ധിമുട്ടില്ല, ഈ ഇതിന്റെ ഹാൻഡ് റെയിലിന് കുറച്ച് ഉയരം കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പണിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൽ കയറിട്ടൊരു വിഷ്വൽ എടുത്താൽ ഉണ്ടാവും. കാര്യം ഇവിടെ കണ്ട ഒരു സ്റ്റെപ്പ് വേണ്ട, നിങ്ങൾ ബസ് വരെ ചവിട്ടി നിർത്തിയിട്ടാണ് പോകണം. അങ്ങനെ ബസ് വരെ ചവിട്ടി നിർത്തുമ്പോൾ ചെറിയ സ്കൂട്ടറിൻ്റെ ഓട്ടോറിക്ഷയുടെ കാര്യമൊക്കെ പറയണം, ചെറിയ കാർ വരെ ചവിട്ടി നിർത്തും. അപ്പോൾ ഇതിൻ്റെ ഈ ചവിട്ടി നിർത്തുമ്പോൾ വണ്ടി മാക്സിമം ഒതുക്കണ സമയത്ത് ഒതുക്കൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ചാരാൻ പോലും സ്ഥലമില്ല, നേരെ മറിഞ്ഞ അപ്പുറത്തേക്ക് വരും. അതാണ് സംഭവം, കാല് കുത്താൻ സ്ഥലം കിട്ടില്ലെങ്കിൽ മറിഞ്ഞ അപ്പുറത്ത് വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ബൈക്കൊക്കെ പോകുമ്പോൾ കാണാം ആ മുട്ടുകാലിൻ്റെ താഴെയാണ് അതിൻ്റെ ഈ ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ചാരാൻ സ്ഥലമില്ല, മറിഞ്ഞ് വീഴുള്ളൂ. അപ്പോൾ അധികാരികളിൽ എത്തിക്കെത്തുന്നവരൊന്ന് ഷെയർ ചെയ്യുക, അധികാരികൾ ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം, അതുവരെ എല്ലാവർക്കും ബൈ.